കടുവ രക്ഷിച്ചു പക്ഷേ കടുവയ്ക്കാണെങ്കിലോ അയാളെ തിന്നണം അപ്പോഴതാ ഒരു സൂത്രക്കാരൻ സൂത്രക്കാരൻ എന്താ ചെയ്തതെന്നറിയണ്ടേ വാ കൂട്ടുകാരെ നമുക്ക് കഥ കണ്ടു നോക്കാം വേട്ടക്കാരന്റെ കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു ഒരു കടുവ ഇയാളെ പറ്റിച്ച് രക്ഷപ്പെടാം ഇതെന്ത് കഥ കടുവ പ്രാർത്ഥിക്കുകയോ ഹേ മനുഷ്യ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് സ്വീകരിച്ചാലും ദൈവത്തിൻ്റെ സന്ദേശമോ അതെ എനിക്ക് ദൈവത്തിൻ്റെ വെളിപാടുണ്ടായിരിക്കുന്നു ഒരു സാധുവായ മനുഷ്യൻ എന്നെ തേടി വരുമെന്നും അയാൾക്ക് ഭഗവാൻ അരുളിച്ചെയ്ത സന്ദേശം നൽകണമെന്നുമായിരുന്നു വെളിപാട് ആ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ് എന്നാൽ വേഗമാകട്ടെ ആ സന്ദേശം എനിക്ക് പറഞ്ഞു തരൂ പറഞ്ഞു തരാമല്ലോ പക്ഷേ എന്നെ തുറന്നുവിടണം ഹേ തുറന്നുവിടാനോ തുറന്നുവിട്ടാൽ നീ എന്നെ തിന്നും പക്ഷേ തുറന്നുവിട്ടാലേ മന്ത്രം പറഞ്ഞുകൊടുക്കൂ എന്ന് കടുവയും ശഠിച്ചു അവസാനം ഗ്രാമീണൻ കടുവയെ തുറന്നുവിട്ടു എവിടെ സന്ദേശം താങ്കൾ എൻ്റെ ഭക്ഷണമാകണം എന്നതാണ് ദൈവത്തിൻ്റെ സന്ദേശം എടാ ദുഷ്ട നിന്നെ തുറന്നു വിട്ട് എന്നെ തന്നെ നീ തിന്നുന്നോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എൻ്റെ ഭക്ഷണമാണ് എനിക്ക് വിശക്കുന്നു ഗ്രാമീണൻ കേണപേക്ഷിച്ചപ്പോൾ കടുവ ഒരു വിട്ടുവീഴ്ച ചെയ്തു ശരി നമുക്ക് മൂന്ന് പേരുടെ അഭിപ്രായം ചോദിക്കാം ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം കടുവയും ഗ്രാമീണനും മധ്യസ്ഥരെ അന്വേഷിച്ച് നടന്നു ഈ കടുവയെ ഞാൻ വേടൻ്റെ കൂട്ടിൽ നിന്നും രക്ഷിച്ചു രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ തിന്നണം എന്ന് പറയുന്നു ഇത് ന്യായമാണോ ന്യായം തന്നെ എന്താ സംശയം ഈ മനുഷ്യർ ഞങ്ങളെ കൊണ്ട് എല്ലാം മുറിയെ പണിയെടുപ്പിക്കും അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും രോഗം വന്നാൽ ഉപേക്ഷിക്കും അത്രയ്ക്ക് ക്രൂരന്മാരായവർ ഇയാളെ തിന്നണം അയാൾ കടുവയോടൊപ്പം അടുത്തയാളെ അന്വേഷിച്ചു നടന്നു കടുവ പറയുന്നത് ന്യായം തന്നെ മനുഷ്യർ എത്ര ക്രൂരന്മാരാണ് എൻ്റെ ഭാര്യയെ ഒരു മനുഷ്യൻ കൊന്നു എന്നിട്ട് അവളുടെ തോല് വിറ്റ് അയാൾ പണമുണ്ടാക്കി ഈ മനുഷ്യനെ തിന്നുക തന്നെ വേണം അവർ അടുത്ത മധ്യസ്ഥനെ അന്വേഷിച്ച് നടന്നു ഗ്രാമീണന്റെ കഥ കേട്ടപ്പോൾ
കുറുക്കന് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ കൂട്ടിൽ കിടക്കുമ്പോൾ കടുവച്ചേട്ടൻ അതുവഴി വന്നു ഇല്ലേ? ഛേ ഛേ, വിഡ്ഢിതം! ഞാനായിരുന്നു കൂട്ടിൽ. ആ ശരി ശരി, അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ കടുവച്ചേട്ടനെ കണ്ടു അല്ലേ? ഛായ്, അസംബന്ധം! ഞാനായിരുന്നു കൂട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ആ ശരിയാണ്, കടുവച്ചേട്ടൻ കൂട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? കുറുക്കൻ ഒന്നും അറിയാത്ത പോലെ പിന്നെയും ചോദിച്ചു. മണ്ട ശിരോമണി, ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സംഭവം നടന്ന സ്ഥലത്ത് പോകാം. ആ ശരി, പോകാം. കടുവയും കുറുക്കനും ഗ്രാമീണനും അങ്ങനെ കാട്ടിൽ കടുവ കിടന്ന കൂട്ടിനടുത്തെത്തി. ഇനി ഞാനൊന്ന് കാണട്ടെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഈ മനുഷ്യൻ കൂട്ടിൽ കയറട്ടെ. കടുവച്ചേട്ടൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ ചെയ്യട്ടെ. ഓ, ഈ മണ്ടനോട് എത്ര തവണ പറയണം ഞാനായിരുന്നു കൂട്ടിൽ. അതെങ്ങനെ? കടുവച്ചേട്ടൻ എങ്ങനെ കൂട്ടിൽ കയറും? ഓ മരക്കഴുത, ദാ ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? ശരി, സമ്മതിച്ചു. ഇനി നിങ്ങൾ ആ കൂടടയ്ക്കൂ, ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ എങ്ങനെയാണ് അത് തുറന്നതെന്ന്. ഇനി ഞാൻ കൂട് തുറക്കട്ടെ? എടോ മനുഷ്യ, നിങ്ങളെപ്പോലൊരു പമ്പര വീട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഗ്രാമീണൻ ഇത് കേൾക്കാത്ത താമസം കുറുക്കന് നന്ദി പോലും പറയാതെ ഓടി രക്ഷപ്പെട്ടു. കടുവച്ചേട്ട, ചേട്ടൻ ഇനി സൗകര്യം പോലെ പ്രാർത്ഥിച്ചോളൂ.
വലിയ കൊതിയാണ്. പക്ഷെ നീന്താൻ അറിയില്ലല്ലോ. അപ്പോഴാണ് നീന്താൻ അറിയാവുന്ന ഒരു ചെങ്ങാതി അവന് കിട്ടിയത്. ആരാണ് ചെങ്ങാതി എന്ന് നമുക്ക് നോക്കാം. ഈ ചെടികളുടെയും പൂക്കളുടെയും ഇടയിലൂടെ നടക്കാൻ എന്ത് രസം! ഹായ്, എന്ത് ഭംഗി! നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നീന്താൻ അറിയുമായിരുന്നെങ്കിൽ പുഴയുടെ അക്കരെ പോകാമായിരുന്നു. ഇതെന്താ അനങ്ങുന്നത് പോലെ? എനിക്ക് തോന്നിയതാവുമോ? അയ്യോ, ഭൂമി കുലുങ്ങുന്നേ, ഭൂമി കുലുങ്ങുന്നേ! അയ്യോ, ഏയ്, പേടിക്കണ്ട, ഭൂമി കുലുങ്ങുന്നതൊന്നുമല്ല. നീ ആരാണ്? ഞാനൊരു പാവ മാമയാണ്. നീ എന്റെ പുറത്താണ് കയറി നിന്നത്. അല്ല, ഞാനൊരു കല്ലിന്റെ പുറത്താണ് കയറി നിന്നത്. അത് കല്ലല്ല, എന്റെ പുറം കാണാൻ കല്ല് പോലെ തോന്നും. ആണോ? ശരിയാണ്, ഞാൻ നിന്റെ മുകളിൽ തന്നെയാണ് നിന്നത്. നിന്റെ പുറം എന്താണ്? ഇങ്ങനെ പാറ പോലെ. അതോ ഞാൻ പറഞ്ഞു തരാം. അയ്യോ, അവളെന്നെ പിടിക്കും. ചെങ്ങാതി, ചെങ്ങാതി, പരുന്ത് പോയി. പരുന്ത് പോയോ? അവളെന്നെ എപ്പോഴും പേടിപ്പിക്കും. ഇങ്ങനെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ പുറന്തോട്. ഞാൻ തലയകത്തിട്ട് തോടിനുള്ളിൽ പതുങ്ങിയിരിക്കും. കൊള്ളാമല്ലോ ഈ സൂത്രം. ഞാനാണെങ്കിൽ കുരയ്ക്കും, രക്ഷയില്ലെങ്കിൽ ഓടി ഒളിക്കും. നിന്നെ പോലെ എനിക്ക് ഓടാൻ കഴിയില്ല. ഞാൻ പതിയെ ഇഴഞ്ഞാണ് പോകുന്നത്. പിന്നെ പാറ പോലുള്ള എന്റെ തോട് മാത്രമാണ് ആകെയുള്ള രക്ഷ. വരൂ, നമുക്ക് പുഴയിലേക്ക് പോവാം. ഞാൻ ഇവിടെ നിന്നാൽ പരുന്ത് ഇനിയും വരും. പാവം, ആമച്ചേട്ടനെ പരുന്ത് പിടിച്ചോ ആവോ. നിനക്ക് നീന്താൻ അറിയാമോ? നല്ല തമാശ. ഞാൻ കരയിലും വെള്ളത്തിലും ജീവിക്കും. ഇതാ എന്റെ സമ്മാനം. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം മൂന്ന്. മൂന്ന് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം നാല്. നാല് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം അഞ്ച്. അഞ്ച് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ആറ്. ആറ് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ഏഴ്. ഏഴ് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം എട്ട്. എട്ട് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു.
ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ഒൻപത്. ഒൻപത് പച്ച തവളകൾ ചാടി ചാടി പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം പത്ത്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ കാത്തു നീ ഈ വഴക്കുണ്ടാക്കുന്നേ? പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വിളിച്ചുണർത്തി വഴക്ക് പറയാനോ? അമ്മ വഴക്ക് പറ, അവൻ ഉണരട്ടെ, ഞാൻ ചോദിക്കാം. പോരെ. ദേ നോക്ക്, അച്ഛൻ കൊണ്ടുവന്നതാ. ഒന്ന് കിട്ടൂന്, ഒന്ന് മോൾക്ക്. ഹായ് മീൻ. അമ്മേ, എനിക്കും വേണം ഉമ്മുമീൻ. അമ്പട കള്ള. ഇതാ വലുത്. വലിയ ഉമ്മുമീൻ. വാ കിട്ടു, അമ്മ എടുത്തു തരാം. അത് വലിയ കഷ്ണമാ, നീ അത്രയും കഴിക്കില്ല. വലിയ കഷ്ണമോ? എനിക്കിത് വേണ്ട. കാത്തു, നീ തന്നെയല്ലേ ആ കഷ്ണം എടുത്തത്? എന്നിട്ടിപ്പോ എന്തിനെ പിണങ്ങുന്നേ? അത് തന്നെയാ വലുത്. അല്ല, എനിക്കിത് വേണ്ട, ഇത് ചെറിയ മീനാ. നീ ആ മീൻ കഷ്ണം കഴിച്ചാ മതി. കാത്തു, കാത്തു, എണീക്കാം. എനിക്കിത് വേണ്ട. അടി മേടിക്കും. ചേച്ചിക്ക് കൊടുക്കമ്മേ. ദേ, അവനെ കണ്ടു പഠിക്ക്. ഇനി താമോനെ, ഇന്ന് കഴിച്ചോ. ഇനി ഇങ്ങോട്ട് നോക്കണ്ട, ഞാനേ ദാ വരുന്നു. ഇതാ വലുത്, അത് ചെറുത് അമ്മ പറഞ്ഞല്ലോ. അമ്മേ, കിട്ടൂ, കിട്ടൂ. ഞാനൊന്നും ചെയ്തില്ല അമ്മേ. കാത്തു, നീ എന്തിനാ പിന്നെ കരയുന്നത്? ഈ മീൻ ചെറുതാ, എനിക്കിത് വേണ്ട. നീ പറഞ്ഞിട്ടല്ലേ ആ കഷ്ണം തന്നത്. കഴിക്കടി. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? കഴിക്കടി. ഞാനത് കളയാൻ പോവാ. അത്രക്കായോ? കാത്തു, ഇവിടെ വരാൻ. കാത്തു, നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ വരാൻ. ഇവിടെ നിന്റെ മീൻ എവിടെ? പോയി മീൻ എടുത്തോണ്ട് വാ, പോയി എടുത്തോണ്ട് വരാൻ. ആ മീൻ ചെറുതാ, എനിക്കത് വേണ്ട. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ തോറ്റു. പോയി മീൻ എടുത്തോണ്ട് വാ. കാത്തു, അയ്യേ, ഞാൻ ചേച്ചിയെ കള്ളം പറ്റിച്ചതാ. ആ മീൻ തന്നെയാ വലുത്. ആഹാ, അപ്പൊ നീയാണല്ലേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്നെ എന്തിനാ കൊഞ്ഞാണം കാട്ടിയേ? പോടാ. നിന്റെ വാശിക്ക് കിട്ടിയ ശിക്ഷയാണത്. നിന്റെ അച്ഛനെ നിങ്ങ വരട്ടെ. പോടോ.